ഇന്ന് അഭിമുഖത്തിൽ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി. പ്രശസ്ത പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചോദിച്ചറിയാം അമേരിക്കൻ വിശേഷങ്ങളെക്കുറിച്ച്. ചേച്ചി, അമേരിക്കൻ വിശേഷങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാവോ? ആ, അമേരിക്ക നല്ല സുഖമാട്ടോ, സൂപ്പർ രാജ്യമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ല നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ എല്ലാവരും നല്ല സ്നേഹമുള്ള ആളുകളാണ്. വീടുകളിലാണ് താമസം, എല്ലാ വീട്ടിലും സൂപ്പറാണ്. ഹ്യൂസ്റ്റൺ മുതൽ പൊന്നുവാൻ്റിയുടെ വീടും അതുകൂടാതെ എം എൻ സി അങ്കിളുടെയും ആൻറ്റിയുടെയും വീട്ടിൽ താമസിച്ചതും പിന്നെ ടെക്സാസിലും പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും പിന്നെ ഞങ്ങൾ വൈക്കംകാരൊക്കെ ഒന്നിച്ച് താമസിച്ചു. ഷാജി പിന്നെ സുരേഷ് ഏട്ടൻ അവിടെയാണ്. അവിടെ വെച്ചാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. വിജയദശമിയൊക്കെ അവിടെ സൂപ്പറായിട്ട് ആഘോഷിച്ചു. അവിടെ വെച്ചായിരുന്നു, മറ്റേ ടെക്സാസിൽ അത് തന്നെ മയാമിയിൽ വെച്ചായിരുന്നു എൻ്റെ ബർത്ത്ഡേയും വിജയദശമിയൊക്കെ ആഘോഷിച്ചു. സൂപ്പറായിട്ട് സഹസ്രനാമ ജപം എല്ലാം കൊണ്ട് സൂപ്പർ. പിന്നെ ഇന്നും അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ചാണ്, ഞങ്ങൾ ഒരു കുടുംബം ആയിട്ടാണ് താമസിച്ചത്. എം എൻ സി അങ്കിളുടെയും ആൻറ്റിയുടെയും വീട്ടിൽ എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറയുന്നു. എം എൻ സി അങ്കിളിനും ആൻറ്റിക്കും, ജി കെ പിള്ള സാർ, രഞ്ജിത്തേട്ടൻ, രജനീഷ് സാറ്, ജയകുമാർ സാറിനും എല്ലാവർക്കും, ജയൻ സാറ്, കലശേച്ചി, ഇവിടെ എല്ലാ അമേരിക്കൻ മലയാളികൾക്കും നല്ലവരായ കലാസ്നേഹികൾക്കുമൊക്കെ നന്ദി പറയുന്നു. ചേച്ചിയുടെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരുപാട് നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചൊന്ന് പറയാമോ? ഞാനിപ്പോൾ മെല്ലെ എന്നുള്ള ചിത്രത്തിൽ പാടിയിട്ടുണ്ട്, പിന്നെ ഉണ്ണിയാർച്ച, പിന്നെ ഓടുന്നവൻ, കൈതോലച്ചാത്തൻ, അങ്ങനെ ഒരു പിന്നെ കന്നഡ മൂന്നെണ്ണം പാടി, തമിഴും ഒരു 80 എല്ലാം കൂടെ, തെലുങ്ക് 2 പാടി, വടക്കൻ സെൽഫിയുടെ തെലുങ്ക് പാടി, അതൊക്കെയാണ്. സത്യ സഖാവ് എല്ലാം പാടി കഴിഞ്ഞു. ഒരുപാട് സിനിമകളായി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടു പേരി പാടിത്തരാവോ? പുഞ്ചപ്പാടത്തെ പുന്നാരപ്പാട്ടൊന്നു പാടാമോ പെണ്ണാളെ, പുഞ്ചപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടൊന്നു പാടാമോ പെണ്ണാളെ. താങ്ക് യു സോ മച്ച് ചേച്ചി. അതുപോലെ തന്നെ അകക്കണ്ണ എന്ന് പറഞ്ഞൊരു പുതിയൊരു സിനിമ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു, അതിൽ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാമോ? ഞാനൊരു ഗാനം ആലപിച്ചിട്ടുണ്ട്, അതായത് കാഴ്ചയില്ലാത്തവർ കാഴ്ചയുള്ളവരെ പോലെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അത് തൃശ്ശൂർ ഗഫൂർ മഷാണ് സിനിമ സംവിധായകൻ, രമേശ് സാറാണ് സംഗീതം. അങ്ങനെ അപ്പം അതിൽ ഞാനൊരു ഗാനം പാടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇനിയും അമേരിക്കയിൽ വന്ന് ഞങ്ങളെല്ലാം കാണണം എന്ന് ഞാനുള്ളൊരു അപേക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു.